ഇനിയിപ്പോ ഒരു സഭയിലോ. വിലക്കയറ്റം കാരണം നല്ല പ്രഭാതം ഉണ്ടാവില്ല പി ജി എന്ന് ബിജു പറയുന്നു. അതടക്കം എന്തെല്ലാ പ്രശ്നങ്ങൾ സഭയിൽ വരാം. ഇന്നെന്തായാലും ഗവർണർ സർക്കാർ പൂരിനിടെ നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദി പ്രമേയത്തിന് ചർച്ചയ്ക്ക് തുടക്കം കുറിക്കുകയാണ്. നയം പറയാൻ മടിച്ച ഗവർണർക്കെതിരെ ഭരണപക്ഷം കടുപ്പിക്കും. ക്ഷേമ പെൻഷൻ കുടിശ്ശിക മുതൽ മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിക്കെതിരായ ROC റിപ്പോർട്ട് വരെ അടിയന്തര പ്രമേയമായി ഉന്നയിക്കാനാണ് പ്രതിപക്ഷ നീക്കം. നിയമസഭയ്ക്ക് മുന്നിൽ നിന്ന് KG കമലേഷ് ചേരുന്നുണ്ട്. കമലേഷ്, ഗുഡ് മോർണിംഗ്. എന്തായാലും നയപ്രഖ്യാപനത്തിന് നന്ദി പ്രമേയം അവതരിപ്പിക്കുക, അതിന്മേൽ ചർച്ച നടത്തുക, അത് പാസ്സാക്കുക എന്നുള്ളത് സഭാ നടപടികൾ അനുസരിച്ച് ഒരു അനിവാര്യതയാണ്. നന്ദി പ്രമേയത്തിന്മേലും വിമർശനമൊക്കെ ഉയരാം. പക്ഷേ ഗവർണർ സർക്കാർ പോരിലേക്കുള്ള ചർച്ചയിലേക്ക് സഭ പൂർണ്ണമായും മാറുമോ, അതോ നേരത്തെ പറഞ്ഞ പോലെ ക്ഷേമ പെൻഷൻ മുടങ്ങിയത് മുതൽ ഈ മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിക്കെതിരായ ROC റിപ്പോർട്ടടക്കം പുറത്തുയർത്തിയ വിവാദ വിഷയങ്ങളൊക്കെ പടിപടിയായി പ്രതിപക്ഷം സഭയിൽ കൊണ്ടുവരുമോ, ഇന്ന് രാവിലെ എന്താണ് പ്രതീക്ഷിക്കുന്നത്? ഗുഡ് മോർണിംഗ് PG. വ്യാഴാഴ്ച ചരിത്രത്തിലെ ഏറ്റവും സമയം കുറഞ്ഞ നയപ്രഖ്യാപന പ്രസംഗത്തിലൂടെ ഗവർണർ സർക്കാരിനെ ഞെട്ടിച്ചുകൊണ്ടാണ് ഈ ഒരു പരിധി വിട്ടുള്ള ഈ പോര് തുടങ്ങിയത്. അതിന് പിന്നാലെ നാം കണ്ടു നിലമേലിലെ നാടകീയ സംഭവങ്ങളും പിന്നീട് CRPFന്റെ വരവുമൊക്കെ. അത്രയേറെ കത്തി നിൽക്കെ സർക്കാർ ഗവർണർ പോരിടെയാണ് വീണ്ടും നിയമസഭാ സമ്മേളനം ഇന്ന് ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിനുമേലുള്ള നന്ദി പ്രമേയ ചർച്ചയോടുകൂടി തുടങ്ങുന്നത്. സാധാരണ ഈ സർക്കാരിന് വേണ്ടി നയം പറഞ്ഞ ഗവർണർക്ക് സഭയുടെ നന്ദി പറയുകയാണത്. ഇവിടെ നയം പറഞ്ഞോ എന്ന് ചോദിച്ചാൽ നയം പറഞ്ഞില്ല, രണ്ട് വരി മാത്രം വായിക്കുന്നു, വളരെ കുറഞ്ഞ് വാക്കുകളിൽ ഒതുക്കുന്നു എല്ലാം. എൻ്റെ സർക്കാർ എന്ന് പോലും പറയാത്ത ഗവർണറാണ്. നയമാകട്ടെ ഈ സർക്കാരുള്ള അവിശ്വാസമാണെന്ന് ആരിഫ് മുഹമ്മദ് ഖാൻ നിലമേലിൽ 2 മണിക്കൂർ തെരുവിൽ തെളിയിച്ചതാണ്. അതിന് പിന്നാലെ CRPFന്റെ വരവൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നന്ദി ആയിരിക്കില്ല, വലിയ രീതിയിലുള്ള കടന്നാക്രമണം ഗവർണർക്കെതിരെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. രാവിലെ LDFന്റെയും UDFന്റെയും പാർലമെന്ററി പാർട്ടി യോഗമുണ്ട്. അതിലായിരിക്കും ഏത് രീതിയിൽ വിമർശനങ്ങൾ വേണമെന്നുള്ള കാര്യത്തിൽ തീരുമാനം പറയുക. എന്തായാലും ഗവർണർക്ക് വിമർശനമൊപ്പം തന്നെ ഗവർണർ പറഞ്ഞ നിയമസഭയുടെ ടേബിൾ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ നയപ്രഖ്യാപനം. അതുകൊണ്ട് തന്നെ സർക്കാരിന് നേട്ടങ്ങൾ അതിലുണ്ടായിരുന്നു, അതിൽ ഊന്നിക്കൊണ്ട് ഗവർണറെ വിമർശിച്ചുകൊണ്ട് പോകാനായിരിക്കും ഭരണപക്ഷത്തിൻ്റെ ഒരു നീക്കം. അതേസമയം തന്നെ ഗവർണറെയും ഒപ്പം തന്നെ സർക്കാരിനെയും ഒരുപോലെ കടന്നാക്രമിച്ചുകൊണ്ട് പോവുകയായിരിക്കും പ്രതിപക്ഷം. PG നേരത്തെ പറഞ്ഞ പോലെ ഇഷ്ടംപോലെ വിഷയങ്ങളാണ് അടിയന്തര പ്രമേയ നോട്ടീസിന്. ഇന്ന് ആദ്യ ദിവസം ക്ഷേമ പെൻഷൻ കുടിശ്ശികയാണ് വരുന്നത്. ഇപ്പോൾ 5 മാസത്തെ കുടിശ്ശികയാണ്. ആ ഒരു അടിയന്തര പ്രമേയ നോട്ടീസിൽ തന്നെ വലിയ രീതിയിൽ പലതിലേക്കും ആ വിവാദങ്ങൾ മാറിയേക്കാം. സർക്കാർ അഭിമാനമായി പറഞ്ഞതാണ് ഓരോ വർഷവും 100 രൂപ വെച്ച് കൂട്ടുമെന്ന്. ഇപ്പോൾ അത് കൊടുക്കാൻ പോലും കഴിയുന്നില്ല. പ്രയോറിറ്റി മാറി അത് നവകേരള സദസ്സിലേക്കും എക്സാജ് ലോജിക്കിലേക്കും ഒക്കെ പോയി മാസപ്പടിയിലൊക്കെ പോയി കറങ്ങി വലിയ വിവാദത്തിലേക്ക് വരാം. വരും ദിവസങ്ങളിലും എക്സാലോജിക് അടക്കമുള്ള അടിയന്തര പ്രമേയ നോട്ടീസുകൾ വരുന്നുണ്ട്. എന്തായാലും സംഭവബഹുലമായ ഒരു സഭാ സമ്മേളനം നമ്മൾ പ്രതീക്ഷിക്കുന്നു. 9 മണി ചോദ്യോത്തരവേള, പിന്നീട് അങ്ങോട്ട് വലിയ രീതിയിലുള്ള ഏറ്റുമുട്ടൽ നമുക്ക് സാധ്യതയുണ്ട്.